പരിശുദ്ധമായ ഇസ്ലാം ഖുർആൻ, ആ ഖുർആനിലൂടെ കുടുംബങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് നാല് രീതിയിൽ. ഖുർആനിൽ നമുക്ക് കുടുംബങ്ങളെ പരിചയപ്പെടുത്തി തരുന്നുണ്ട് അല്ലാഹു തആല, നാല് രീതിയിലാണ്. ഒന്ന്, വിശ്വാസികളായ കുടുംബ ജീവിതം. ഭർത്താവും വിശ്വാസിയാണ്, ഭാര്യയും വിശ്വാസിനിയാണ്. ഒന്നാമത്തെ കുടുംബ ജീവിതം അതാണ്. ഭർത്താവും വിശ്വാസിയാണ്, ഭാര്യയും വിശ്വാസിനിയാണ്. രണ്ടാമതൊരു കുടുംബത്തെ അല്ലാഹു തആല ഖുർആനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഭർത്താവും അവിശ്വാസിയാണ്, ഭാര്യയും അവിശ്വാസിനിയാണ്. രണ്ടുപേരും വിശ്വാസമില്ലാത്ത കുടുംബ ജീവിതം, അത് അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നു. മൂന്നാമതൊരു കുടുംബ ജീവിതം അല്ലാഹു തആല ഖുർആനിൽ പരിചയപ്പെടുത്തുന്നു. ഭർത്താവ് മുസ്ലിം, ഭാര്യ അമുസ്ലിം. ഭർത്താവ് വിശ്വാസി, ഭാര്യ അവിശ്വാസിനി. നാലാമതൊരു കുടുംബം അല്ലാഹു തആല ഖുർആനിൽ പരിചയപ്പെടുത്തുന്നു. ഭാര്യ വിശ്വാസിനി, ഭർത്താവ് അവിശ്വാസി. ഇങ്ങനെ നാല് കുടുംബങ്ങളെയാണ് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് പരിചയപ്പെടുത്തി തരുന്നത്. ഇതിലേത് കുടുംബിനിയാകണം, ഏത് കുടുംബനാഥനാകണം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതാണ് ഈ കുടുംബ ജീവിതം എന്ന് പറയുന്നത്. കുടുംബം ഉണ്ടാകുന്ന ഇൻപമാണ് കുടുംബം. അനന്തമില്ലാത്ത ആവേശവും ആഹ്ലാദവും സന്തോഷവും ഈ ഭൗതികമായ ലോകത്ത് മാത്രമല്ല, നാളെ ആഖിറത്തിലേക്ക് വേണ്ടിയും മാറ്റിവെക്കുന്ന ഒരു വല്ലാത്ത സല്ലാഭമാണ് ഈ കുടുംബ ജീവിതം എന്ന് പറയുന്നത്. അതിലാണ് ഒരു മനുഷ്യന്റെ എല്ലാം അടങ്ങിയിരിക്കുന്നത്. കുടുംബത്തിൽ അവന് കുടുംബ ജീവിതം അവനുണ്ടായില്ല എങ്കിൽ അവൻ ആകെ തകർന്നു പോകും, മാനസികമായി അവൻ തകർന്നു പോകും. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിൽ കുടുംബ ജീവിതത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമ്പോൾ, വൈവാഹിക ജീവിതത്തിലൂടെ നിനക്കുണ്ടാകുന്നത് സക്കീനത്ത്, സക്കീനത്ത് സമാധാനം എന്നാണ് ഖുർആൻ പറഞ്ഞ വാക്കതാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചപ്പോ, അള്ളാഹുവെ പെണ്ണ് കെട്ടാതെ നടന്നാ മതിയായിരുന്നു, എടങ്ങേറുകൊണ്ട് വയ്യ, ഇതാ നമ്മൾ പറയുന്ന വാക്ക്. പെണ്ണ് കെട്ടാതിരുന്നിരുന്നെങ്കിൽ സമാധാനം. പണ്ട് പൗലോസ് പറഞ്ഞ പോലെ, പൗലോസ് പറഞ്ഞു, ഞാൻ ഏകനാണ്, അവിവാഹിതനാണ്, അതുകൊണ്ട് നിങ്ങളും അവിവാഹിതരായി കഴിഞ്ഞുകൂടണേ എന്ന് പൗലോസ് പറഞ്ഞു. പക്ഷെ നമുക്ക് അങ്ങനെ കഴിയാൻ പറ്റൂല. ലാ സറൂറത ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ സന്യാസ ജീവിതമില്ല. വിവാഹം കഴിക്കാതെയുള്ള ബ്രഹ്മചര്യമായി ജീവിക്കുക എന്ന ശൈലി ഇസ്ലാമിലില്ല. പരിശുദ്ധമായ ഇസ്ലാം അതിനെ എതിർക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ അരികിലേക്ക് ഒരു സഹാബി കടന്നു വന്നിട്ട് പറയുന്നു, ബഹുമാനപ്പെട്ട മഹദിയവർഗളെ, ഞാൻ അവിവാഹിതനാകാൻ ആഗ്രഹിക്കുന്നു, അവിടുത്തെ അഭിപ്രായം എന്താണ്? വിവാഹത്തിലേക്ക് കാലെടുത്തു വെച്ചാൽ ഇബാദത്തുകൾ കുറഞ്ഞു പോകുമോ? അള്ളാഹുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുമോ? അതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നു, ഞാൻ വിവാഹം കഴിക്കാൻ ഞാൻ ഭയപ്പെടുകയാണ്. ഫമാ തറൈന, അവിടുത്തെ ആഗ്രഹം എന്താണ്, അഭിപ്രായം എന്താണെന്ന് അറിയിക്കാൻ ബഹുമാനപ്പെട്ട ആയിഷ ബീവിയോടൊരു സഹാബി പറയുകയാണ്. ഉടനെ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരുടെ മുന്നിൽ ഓതി കേൾപ്പിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് പ്രവാചകന്മാരെ ലോകത്തേക്ക് അയക്കുകയുണ്ടായി. വജഅൽനാ ലഹും അസ്വാജ അസ്വാജൻ വദുരിയ, അവർക്ക് ഭാര്യമാരെ അല്ലാഹു നൽകി, അതിലൂടെ സന്താന പരമ്പരകളെയും അല്ലാഹു തആല നൽകി. അതുകൊണ്ട് സഹോദര, ഫലാ തതബത്തൽ, നീ അവിവാഹിതനാകരുതേ, നീ സന്യാസി ആകരുതേ, വിവാഹം കഴിക്കണേ എന്ന് മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ സഹാബിയോട് പറഞ്ഞു. അതുകൊണ്ട് വിവാഹം കഴിക്കണം, വിവാഹം കഴിക്കൽ നിർബന്ധമാണ്, നിർബന്ധമാണ് വിവാഹം കഴിക്കുക എന്നുള്ളത്. നമ്മൾ നിക്കാഹ് കഴിക്കാതെ ഇനി ഒരു ചെലവുണ്ടാകട്ടെ, അല്ലെങ്കിൽ ഭയങ്കര ചെലവായി പോകും, ഒരു ജോലി ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വിവാഹം ബന്ധിക്കുന്നത്. എന്നാലും നമ്മൾ എല്ലാ ദിവസവും 1000 രൂപയുടെ ചാപ്പാട് തിന്നും. 1000 രൂപ നമ്മൾ പോയി ഒരു കോഴിക്കാല്, രണ്ട് കോഴിക്കാല്, ഒരു അൽഫാം, ഒരു ഷവായ, ഒരു ഷവർമ ഇതൊക്കെ വാങ്ങി തിന്നും. 600 രൂപ 650 രൂപ ആയില്ലേ ഒരു മാസത്തിൽ? നമ്മൾ അങ്ങനെ അനധികൃതമായി തിന്നുന്ന തീറ്റയുടെ കണക്കൊന്ന് എടുത്തു നോക്ക്, നമ്മൾ നെറ്റ് ചാർജ് ചെയ്യുന്ന പൈസ ഒന്ന് എടുത്തു നോക്ക്, അനാവശ്യമായി കറങ്ങാൻ പോകുന്ന പൈസ എടുത്തു നോക്ക്. മാസത്തിൽ നമ്മൾ അനാവശ്യമായി ചെലവാക്കുന്ന പണം 20,000-ന് മേലെയാണ്. നമ്മളത് കൂട്ടുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. ഒരു പെൺകുട്ടിയെ തന്റെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ 20,000 രൂപ ചെലവാകുമോ? ഇല്ല, ആവൂല. കണക്ക് കൂട്ടി നോക്കോ നിങ്ങൾ.
വൈവാഹിക ജീവിതത്തിൽ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് നമ്മൾ കൊണ്ടുവന്നാൽ ഭയങ്കരമായ ഭാരിച്ച ചെലവാകും എന്ന് കരുതിയിട്ടാണ് നമ്മൾ പെണ്ണ് കെട്ടാതെ കഴിഞ്ഞുകൂടുന്നത്. ഒരിക്കലും അങ്ങനെ കഴിയാൻ പാടില്ല. തെറ്റിലേക്ക് കടക്കാനും ഹറാം ചെയ്യാനും വ്യഭിചരിക്കാനും എല്ലാം നമ്മൾ പണം ചെലവാക്കും. അതിനെല്ലാം നമ്മൾ പണം ചെലവാക്കും. ഹലാലായ നിലയിൽ ശാരീരികമായി ഹലാലായ ലൈംഗിക ബന്ധത്തിന് വേണ്ടി ഇവൻ മഹർ കൊടുത്തൊരു പെണ്ണിനെ സ്വന്തമാക്കാൻ അവൻ എന്തോ വലിയ തീരാ നഷ്ടം പോലെയാണ്. അതാണ് ജീവിതത്തിൽ നമുക്ക് മറക്കത്തില്ലാതെ പോകുന്നത്. അതുകൊണ്ട് വിവാഹത്തിന്റെ പ്രായമെത്തിയാൽ നിങ്ങൾ വിവാഹം കഴിക്കണം. അലി റളിയല്ലാഹുവിന്റെ വാക്കാണ്. മൂന്ന് കാര്യങ്ങൾ പിന്തിക്കാൻ പാടില്ല എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു. ഒന്ന്, നമസ്കാരത്തിന്റെ സമയമെത്തിയാൽ നിങ്ങൾ പിന്തിക്കരുതേ, ഉടനെ തന്നെ നമസ്കരിക്കണേ. രണ്ട്, വിവാഹപ്രായമെത്തിയ ഒരു പെൺകുട്ടി അവളെ താമസിപ്പിക്കരുത്, ഉടൻ തന്നെ അവളെ വിവാഹം കഴിപ്പിച്ചേക്കണമേ. മൂന്ന്, മയ്യത്ത് ഒരാൾ മരിച്ചു വീണാൽ ഉടൻ തന്നെ ആ മയ്യത്ത് നിങ്ങൾ മറവാടണേ, കബറടക്കണേ. ഈ മൂന്ന് കാര്യം പിന്തിക്കരുത് എന്ന് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു. ഈ മൂന്ന് കാര്യം പിന്തിക്കരുത്, ഉടനെ തന്നെ. നമസ്കാരം വേണമെങ്കിൽ പിന്തിക്കാം, മയ്യത്ത് വേണമെങ്കിൽ പിന്തിക്കാം, കല്യാണം അതും പിന്തിക്കാം. ഇത് മൂന്നില് നമുക്ക് ഒരു ഉദാസീനത, ഒരു പ്രശ്നവുമില്ല. ഇത് മൂന്ന് നമ്മൾ പിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് വിവാഹം കഴിക്കണം എന്നൊരാഗ്രഹം നമുക്ക് ഉണ്ടാകണം. അതുണ്ടാകുന്നത് എന്തിനാണ്? നമ്മുടെ ഈമാൻ നിലനിർത്താനും ഹറാമായ ബന്ധങ്ങൾ ഒഴിവാക്കാനും നമസ്കാരത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സന്തോഷം ലഭിക്കാനുമാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം തന്റെ മക്കളെ വിളിച്ചിട്ട് പറയുന്നു, പ്രായപൂർത്തിയായ മക്കളെ വിളിച്ചിട്ട് പറയുന്നു, മക്കളെ നിങ്ങളെ വിവാഹപ്രായം എത്തിയതായി ഞാൻ അറിയുന്നു, അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചാൽ ഈ ഉപ്പ നിങ്ങൾക്ക് വിവാഹം കഴിപ്പിച്ചു തരാം. കാരണം വിവാഹത്തിന്റെ സമയമെത്തിയിട്ട് വിവാഹം കഴിക്കാതെ അവർ വ്യഭിചരിച്ചാൽ അവരുടെ കൽബിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് അല്ലാഹു ഈമാൻ പറിച്ചു കളയും. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ വിവാഹം കഴിക്കാൻ സന്നദ്ധരാണോ, ഈ ഉപ്പ നിങ്ങൾക്ക് വിവാഹം കഴിപ്പിച്ചു തരാം. മഹാനായ ഇബ്നു ഉമർ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ യതിമ്മു നുസുഖു നാസിഖി ഹത്താ യതസവ്വജാ. ഒരാൾ നമസ്കരിച്ചാലും, ഒരാളെ ഹജ്ജ് ചെയ്താലും, ഒരാളെ ഉംറ ചെയ്താലും, ഒരാൾ ഇബാദത്ത് ചെയ്താലും, ആ ഇബാദത്ത് പൂർത്തീകരിക്കണമോ അവൻ വിവാഹം കഴിച്ചു കൊള്ളട്ടെ. വിവാഹിതന്റെ ഇബാദത്തുകൾക്കാണ് പരിപൂർണതയെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. അതുകൊണ്ട് മഹാനവറുകളുടെ വാക്കുകളാണ്, ആര് വിവാഹം കഴിച്ചിട്ട് നമസ്കരിക്കുന്നു ആ നമസ്കാരത്തിന് പൂർത്തീകരണമാണ്. ആര് വിവാഹം കഴിച്ചിട്ട് ഹജ്ജിന് പോകുന്നുവോ ആ ഹജ്ജ് കമാലിയത്തിലെത്തും, പരിപൂർണതയിലേക്കെത്തും. ആര് വിവാഹം കഴിച്ചിട്ട് ഇബാദത്തിൽ നിരതനാകുന്നുവോ ആ ഇബാദത്തിൽ ആർദ്രതയുണ്ടാകും, വളരെ ചൈതന്യം ഉണ്ടാകും. നിക്കാഹ് കഴിക്കാത്ത ഇബാദത്തുകൾക്കാണ് ഈ പ്രശ്നം. നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ലവ് ബേഡിന്റെ ഫോൺ വരുന്നത്. പെട്ടെന്ന് അവൻ ദുആയ്ക്ക് മുമ്പേ എടുത്തോണ്ട് പോകും. നിസ്കാരം കഴിഞ്ഞ പാട് ഫോൺ എടുത്തോണ്ട് പോകും, എന്നിട്ട് വെളിയിൽ കൊണ്ടുവന്നിട്ട് അതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഓരോരുത്തരുടെ സംസാരം നമ്മൾ കാണാറില്ലേ, എത്രയോ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഭാര്യയോട് സംസാരിക്കൂല, കൂടുതൽ സമയം സംസാരിക്കുന്നത് കണ്ടാൽ ഓർത്തോണം ഇത് ലൈൻ വേറെയാണ്. 11 KV ആയി സംഭവം, തൊട്ടക്കാരടിക്കും. ഇതാണല്ലോ അവൻ കൂടുതൽ നേരം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഭാര്യയോട് അങ്ങനെ കൂടുതൽ ആരും സംസാരിക്കാറില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, വിവാഹം, വൈവാഹിക ജീവിതം എന്ന് പറയുന്നത് നമുക്ക് സന്തോഷവും ആനന്ദവും ആഹ്ലാദവും പകർന്നു തരുന്നതിന് വേണ്ടിയുള്ളതാണ്. അതാണ് നിക്കാഹ്, അതാണ് വിവാഹം, അതാണ് വൈവാഹിക ജീവിതം. സന്തോഷം പകർന്നു തരാനാണ്.